ഇത് ഞാൻ നിങ്ങളെ ഓടിച്ചു തന്നെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ്. അതായത് റോഡിലൂടെ പേടിയും വെപ്രാളം കൂടാതെ ഒരു കാർ ഓടിക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു, പക്ഷെ പലരും വന്ന് കമന്റ് ബോക്സ് വന്ന് പറഞ്ഞു ഓടിച്ച് കാണിക്കാന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ നിങ്ങളെ ഓടിച്ച് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്കും പേടി, കാരണം ഒരു വാഹനം ഓടിക്കുന്നില്ല, റോഡ് കാണുമ്പോഴേ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും ഈ വീഡിയോ. നിങ്ങളപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ 10 വർഷവും 5 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും പലരും പേടി കാരണം വണ്ടി ഓടിക്കാത്തവർ പലരും ഉണ്ടാകും. അപ്പൊ ഇത് അവർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇത് അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവും ഉണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടി ഒരു കാരണവശാലും മാറുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിന് ഇനി എന്നോട് പറ്റില്ല. ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് പേരുടെ കൂടെ ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു പ്രായത്തിന് ഇനി ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിന് ഇനിയും പറ്റില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് പേടിയും വെപ്രാളം കൂടാതെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീറ്റിന്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുള്ളത്. നമുക്ക് പലർക്കും സീറ്റ് ക്ലിയർ ചെയ്യണം എന്നറിയാം, പക്ഷെ നമ്മളൊക്കെ കൈ കൊണ്ട് വെച്ചിട്ടാണ്, ഏത് കാലം കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യണമെന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സീറ്റിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. കാരണം നമ്മൾ വാഹനം റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിലെ ക്ലച്ച് ഔട്ടാനുണ്ട്, ബ്രേക്ക് ഔട്ടാനുണ്ട്, ആക്സിലറേറ്റർ കൊടുക്കാനുണ്ട്, ഗിയറുകളെല്ലാം മാറേണ്ടതായിട്ടുണ്ട്, ഡൗൺ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിലെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ കറക്റ്റായിട്ട് എത്താൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും, വണ്ടി റോഡിൽ ഓഫ് ആയിക്കോ. അപ്പം അതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, സീറ്റ് ക്ലിയർ ചെയ്യുക. അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൽ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ സീറ്റ് ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ക്ലച്ച് ഔട്ടി ന്യൂട്രലാക്കുക. വാഹനം ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമേ മിററുകൾ ക്ലിയർ ചെയ്യുക. കാരണം ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ബേസ്, ഇതുപോലുള്ള ബേസ് മോഡൽ വാഹനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇത് കയറി ഇരിക്കുമ്പോഴേ നമുക്ക് മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വണ്ടി ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ എത്തിയത്തുള്ളൂ, മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിററുകൾ ക്ലിയർ ചെയ്യുക. ഈ മിററുകൾ ക്ലിയർ ചെയ്തതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ആദ്യമേ കേട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റും ക്ലിയർ ആകാതെ വരും. അതുപോലെ തന്നെ കയറി ഇരിക്കുമ്പോഴേ പലരും എന്ത് ചെയ്യും, സീറ്റ് ബെൽറ്റ് ഒക്കെ കിട്ടും. സീറ്റിലൊക്കെ ഇരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റും അടിയേക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ മിററും എന്ത് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കാരണം ഇതുപോലുള്ള ബേസ് മോഡൽ വണ്ടി ഒക്കെ ആകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പോയാൻ എന്തുള്ളൂ, മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തും മിററും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവും, സീറ്റ് ബെൽറ്റ് ആവും. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ വാഹനം ഓടിക്കണം, നമുക്ക് ലൈസൻസ് കിട്ടിയ സ്ഥലം ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ രീതി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും ഒരു വാഹനം കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വാഹനം കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇവ എടുക്കുമ്പം റൈറ്റിലേക്കാണ് എടുക്കുന്നത്. ഈ റൈറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക, വാഹനം ഉണ്ടോ ഇല്ലെന്ന് റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക. ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തി എന്ത് ചെയ്യാം, ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തതിന് ശേഷം നമ്മൾ റോഡിലേക്ക് കയറി. അപ്പൊ നമ്മൾ ഈ വണ്ടി ഒന്ന് മൂവ് ആകുന്നതിന് മുമ്പേ, നമ്മുടെ കയ്യിലൊന്ന് ഒതുങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്, നമ്മൾ ഗിയർ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ. കാരണം പ്രത്യേകിച്ച് നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ആയിട്ട് വണ്ടി ഓടിക്കാം. നമ്മുടെ കൈ വണ്ടി നിൽക്കുന്നുണ്ടോ ഉറപ്പ് വരുത്തിന് ശേഷം എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ട സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് ബലം കൊടുക്കരുത്, ബലം കൊടുക്കാതെ തന്നെ ക്ലച്ച് ചവിട്ടിക്കാൻ എന്തുക, ഗിയർ സെക്കൻഡ് ഗിയർ കൊടുക്കുക. സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ ഇട്ട ശേഷം മെല്ലെ ആയി പോകരുത് ക്ലച്ചിൽ നിന്ന് കാലെടുത്തോണ്ട് പോരുന്നത്. കാരണം ഫസ്റ്റ് ഗിയറിനേക്കാട്ടിലും ഇച്ചിരി സ്പീഡിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, ആ റണ്ണിങ്ങിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി മൂവ് ആയി പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത അതേ രീതിയിൽ തന്നെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാല താഴെ ഗിയർ വീണതിന് ശേഷം മെല്ലെ തന്നെ കാലെടുത്തോണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും,
ചിലപ്പോ നമ്മളെപ്പോഴും ഒരു നിരപ്പത്തോടെ അല്ലായിരിക്കും ഒരു വണ്ടി പോകുന്നത്. ചിലപ്പം നമ്മളിപ്പോ നിരപ്പത്തോടെ ഒരു വണ്ടിയുടെ സെക്കൻഡ് ഗിയർ ഇട്ടപ്പോ നമ്മൾ മെല്ലെ കാലെടുത്ത് വണ്ടി ചിലപ്പം ഉരുണ്ട് കിട്ടിയേക്കാം, ചിലപ്പോ ഇച്ചിരി ഇറക്കമൊക്കെ ആകുമ്പോൾ ഉരുണ്ട് കിട്ടിയേക്കാം. അപ്പൊ അതുപോലെ ആയിരിക്കത്തില്ല ഇപ്പൊ എല്ലാ റോഡുകളും, കാരണം ചിലപ്പോൾ സ്ലോപ്പ് കയറ്റമായിരിക്കും. അപ്പൊ നമ്മൾ അതേ രീതിയിൽ തന്നെ ക്ലച്ച് ചെയ്ത് മെല്ലെ കാലെടുക്കാൻ ഇന്ന് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വണ്ടിക്ക് റണ്ണിങ് മൂവിംഗ് ഉണ്ടോ എന്ന് തുടക്കക്കാരാണ് നമുക്ക് തിരിച്ചില്ല, കറക്റ്റായിട്ട് അറിയത്തില്ല. അത് കറക്റ്റായിട്ട് സ്പീഡ് ഉണ്ടോ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ആ ക്ലച്ച് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കിട്ടോ ഇല്ലോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വല്പം മൂവ് ആയതിനു ശേഷം നമ്മുടെ കയ്യിൽ വണ്ടി ഒതുങ്ങിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, സെക്കൻഡ് ഗിയർ കൊടുക്കാവും. സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഗിയറുകൾ നമ്മൾ ഇടാൻ വേണ്ടിട്ട് ധൃതിയാ വെക്കരുത്. നമ്മുടെ കയ്യിൽ അത് കണ്ട്രോൾ ഒതുങ്ങുന്നുണ്ടോ, നമ്മുടെ സൈഡിൽ തന്നെയാണോ വണ്ടി എങ്കിൽ മാത്രം എന്ത് ചെയ്യാം, സ്വല്പം സ്പീഡ് കൊടുത്തതിന് ശേഷം ആക്സിലറേറ്റർ കാണിച്ച് ക്ലച്ച് ഔട്ടിക്കാണ് എന്താ തേർഡ് ഗിയറും കൊടുക്കുക. അപ്പൊ ഈ ഗിയറുകൾ കൊടുക്കുന്ന സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗിൽ ബലം കൊടുക്കുക ചെയ്യരുത്. കാരണം ആ ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ ഈ ഗിയറിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ബലം കൊടുത്തോണ്ടിരുന്ന സംഭവിക്കും, അറിയാതെ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ വണ്ടി എന്ത് ചെയ്യും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവെച്ചാൽ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെയാണോ കറക്റ്റ് വണ്ടി അങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവും, ക്ലച്ച് ചവിടിക്കൊണ്ട് ഗിയർ എന്ത് ചെയ്യാവും ഇടാൻ പാടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാല നമ്മൾ എപ്പോഴും നമ്മൾ ഈ വളവുകളുണ്ട്, ഇപ്പൊ എപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് റോഡ് തന്നെ കിട്ടണമെന്നില്ല. ഇപ്പൊ നമുക്ക് വളവുകളുണ്ടാകും, എല്ലാ റോഡുകളും ഉണ്ടാകും. അപ്പൊ ആ റോഡുകളിലെല്ലാം ചെയ്യുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ സൈഡ് തന്നെയാണോ കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് തന്നെയാണോ വണ്ടി എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളൊരു വണ്ടി ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നിർത്തണം, നിർത്തുന്നതിന് എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ അല്ല എന്ത് ചെയ്യുന്ന വണ്ടി നിർത്തുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വല്പം ലെഫ്റ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഏത് ഗിയറിൽ വന്നാലും നമ്മൾ ആ ഗിയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് വണ്ടി നിർത്താം. അല്ലാതെ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് സൈഡ് ചേർക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ആക്കി ഒന്നും നിർത്തണമെന്നില്ല. നമ്മളിപ്പോ നാലാമത്തെ ഗിയറിലായാലും അഞ്ചാമത്തെ ഗിയറിലായാലും എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ സൈഡിലോട്ട് ആക്കുക, വണ്ടി ബ്രേക്കിൽ സ്ലോ ചെയ്തുകൊണ്ട് നമ്മുടെ സൈഡിലേക്ക് ആക്കി, കണ്ടില്ലേ, നമ്മുടെ സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളപ്പോ ക്ലച്ച് ഔട്ടിയുണ്ട്, ബ്രേക്ക് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ഔട്ടി നമ്മുടെ സൈഡിലോട്ട് ആക്കിയതിന് ശേഷം റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് ആക്കി, കണ്ടില്ലേ, ഈ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് ആക്കിയിട്ട് സ്റ്റിയറിംഗ് നേരെയായി. അന്ന് ബ്രേക്ക് എന്ത് ചെയ്തു, കാല് വെച്ചു. അല്ലാതെ നമുക്ക് വണ്ടി നിർത്തുമ്പോൾ ക്ലച്ച് ബ്രേക്കോട് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വേഗത്തിൽ ക്ലച്ച് ബ്രേക്കോട് ചവിട്ടരുത്. കാരണം നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വണ്ടി അതുണ്ട്, വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ബ്രേക്കും ആണല്ലോ എന്ന്. അപ്പൊ നമ്മളിപ്പം ഇതിനാണ് ഇപ്പൊ റോഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ക്ലച്ച് ബ്രേക്കോട് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മൾ സാധാരണ നിർത്തുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് ആക്കുന്നുണ്ട്. ഈ ലെഫ്റ്റിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫ്രണ്ട് ഇറങ്ങി കിടക്കും, ബാക്കിയോ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ഇടയ്ക്കുള്ള പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നേരെ വരുന്നു, നമുക്ക് സൈഡിൽ ചേർന്ന് നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ട് കൊടുക്കുന്നു, കണ്ടില്ലേ, ക്ലച്ച് ഔട്ടുന്നു, ലെഫ്റ്റിലേക്ക് ആകുന്നു, വണ്ടി നേരെ ആക്കണം. വണ്ടി നേരെ ആക്കിയിട്ട് എന്ത് ചെയ്യാവും, ബ്രേക്കെ കാല് വെക്കാവും. എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങിയ വണ്ടി നമ്മൾ നേരെ ഇവിടെ ആക്കി ആ ബ്രേക്ക് ചവിട്ടിയാലേ വണ്ടി നേരെ കിടക്കത്തുള്ളൂ. അല്ലാതെ നമ്മള് ക്ലച്ച് ബ്രേക്കൂടെ ആണല്ലോ ചവിട്ടേണ്ട, ലെഫ്റ്റ് സൈഡിലോട്ട് ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ക്ലച്ച് ബ്രേക്കൂടെ ചവിട്ടി കഴിഞ്ഞാൽ സംഭവിക്കും, വണ്ടി ഇങ്ങനെ ചരിഞ്ഞു കിടക്കും. അപ്പൊ ഈ ഒരു രീതി വേണം നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ എടുത്തിട്ട് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി കൊടുക്കുക. നമുക്കിപ്പോ ഇവിടുന്ന് നമുക്ക് അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി കൊടുത്താൽ മതി, വണ്ടി ആ ഒരു 15 അടിയോളം എന്ത് ചെയ്യും, ഉരുണ്ട് കിട്ടും നമുക്ക്. അപ്പൊ ആ 15 അടി മതി നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നേരെയാക്കാനൊക്കെ. അപ്പൊ ആ നേരെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാവും, ബ്രേക്ക് കാല് വെച്ച് നിർത്താവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്തു, ക്ലച്ച് ഔട്ടി ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും വണ്ടി നിന്നിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കണം, വണ്ടി വല്ലതും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മിററിലേക്ക് നോക്കണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞപ്പോഴും പല പുറത്ത് കാണും ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇടേണ്ടായിരുന്നു, ഇൻഡിക്കേറ്ററിൽ ഇടുന്നത് കൊണ്ട് തെറ്റല്ല, പക്ഷെങ്കിൽ ഇൻഡിക്കേറ്റർ മാത്രം ഇടുന്നതുകൊണ്ട് ആകുന്നില്ല. കാരണം നമ്മുടെ മിററിൽ നോക്കി വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കി വണ്ടി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മള് ഈ ഒരു സൈഡിൽ കിടക്കുന്ന വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ബാക്കിലെ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ഇടുന്നത്. അപ്പൊ നമ്മൾ മിററിലേക്ക് നോക്കുന്ന സമയത്ത് ബാക്കിൽ വണ്ടി ഇല്ല, ബാക്കിൽ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ആവശ്യം ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അന്നേരം പറയാഞ്ഞത്, മിററിൽ നോക്കി നമുക്ക് വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലം മാറി ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം എടുക്കാം. വീണ്ടും ഞാൻ റോഡിലേക്ക് എടുത്തു, എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സൈഡിൽ തന്നെയാണോ കറക്റ്റ് ആയിട്ട് വണ്ടിയാണോ നോക്കാം, നമ്മൾ ഗിയർ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ സൈഡിൽ തന്നെയാണ് നമുക്ക് കൺട്രോൾ ആയി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ട് പോകുകയല്ല. അപ്പൊ നമുക്ക് ഗിയർ ഇട്ടാലും നമ്മുടെ ഗിയർ ഇട്ടതിന് ശേഷം നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലം എടുക്കുന്ന വരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൺട്രോളിൽ തന്നെ നിൽക്കും, ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലച്ച് ഇട്ട് സെക്കൻഡ് ഇടുക. സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മുടെ സൈഡിൽ തന്നെ നോക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഒരു കാരണം എന്ത് ചെയ്യരുത്, നമ്മൾ മാറാൻ പാടില്ല, നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ചേർത്ത് തന്നെ ഓടിക്കാൻ പഠിക്കുക. നമ്മള് ഇപ്പൊ എപ്പോഴും നമുക്കപ്പം ഇതിനകത്ത് വേണ്ട ഒരു ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് ക്ലച്ച് ചവിട്ടാനാണെങ്കിലും
ബ്രേക്ക് ഇട്ടാണെങ്കിലും ആസ്ട്രേറ്റ് ഇട്ടാണെങ്കിലും നമ്മുടെ കാലുകൊണ്ടാണ് നമ്മൾ ചവിട്ടുന്നത്. അപ്പൊ നമ്മുടെ കാലിനൊരു ബാലൻസ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അല്ല നമുക്ക് കാലിന് സ്ലോ ആയിട്ട് അല്ലെങ്കിൽ സ്പീഡ് കുറവുണ്ടായിട്ടാണ് നമുക്ക് ഇതിന് പേടികൾ കൂടാനുള്ള കാരണം. നമുക്ക് നല്ലൊരു വഴക്കം ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേറ്ററിലും ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ല കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലച്ചിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിലും കാല് ആക്സിലറേറ്ററും ഒരുപോലെ നമുക്ക് മാറ്റിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വരുന്നുണ്ട്. നമ്മൾ ഇത് എന്ത് ചെയ്യാം, നമുക്ക് ബാലൻസ് കിട്ടുമല്ലോ, നമ്മൾ യൂസ് ചെയ്ത് നോക്കണം കിട്ടുമോ ഇല്ലോ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പീഡപ്പ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്തുള്ളൂ, പേടികൾ മാറത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗിയറിലും, നമ്മുടെ ഗിയറിലും അതുപോലെ തന്നെ നമ്മള് വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ നിർത്തി ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതിലൊക്കെ നോക്കിയിട്ടാണ് നീങ്ങുന്നത്, നമ്മൾ ഇല്ലാതെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു സ്ഥാനത്തിൽ നമ്മൾ നോക്കിയല്ല നീന്ത്, വാഹനം ഓടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റിയർ ചെയ്തിരിക്കുന്നതും സ്റ്റിയറിങ്ങെ നോക്കിക്കൊണ്ടല്ല, ഗിയർ ഇടുന്നതും ഗിയറെ നോക്കിക്കൊണ്ടല്ല, അതുപോലെ തന്നെ ക്ലച്ചിയെ നോക്കിക്കൊണ്ടല്ല നമ്മൾ ക്ലച്ച് ഓടുന്നതും ബ്രേക്ക് ഓടുന്നതും ആക്സിലറേറ്റർ ഓടുന്നതല്ല. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് നോക്കാതെ തന്നെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ത് ചെയ്യണം, വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് നമുക്ക് നേരെ തന്നെ നോക്കിക്കൊണ്ട് ക്ലച്ച് ഓടിക്കൊണ്ട് ഫസ്റ്റ്, അതുപോലെ തന്നെ സെക്കൻഡ്, അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, ഇങ്ങനെ നമ്മൾ തന്നെ ഇട്ടു. അതുപോലെ തന്നെ നമുക്ക് ഡൗണും ആക്കി പഠിക്കണം. അതുപോലെ തന്നെ തേർഡ് എന്ന് സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് ഫോർത്ത്, തേർഡ് സെക്കൻഡ്, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ക്ലച്ചിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വഴക്കം, ക്ലച്ച് ചവിട്ടുന്നു എടുക്കുന്നു, ചവിട്ടുന്നു എടുക്കുന്നു, ചവിട്ടുന്നു എടുക്കുന്നു, ആ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലച്ചുമായിട്ടുള്ള പേടി മാറും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിലും ആക്സിലറേറ്ററിലും, ബ്രേക്കിലും ആക്സിലറേറ്ററിലും ഇങ്ങനെ മാറ്റി തിരിച്ച് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചവിട്ടുക, ബ്രേക്ക് ആക്സിലറേറ്റർ, ബ്രേക്ക് ആക്സിലറേറ്റർ, ആക്സിലറേറ്റർ ബ്രേക്ക്. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് എന്ത് ചെയ്യും, നമുക്ക് ആ കാലിന്റെ ആ ഒരു വേദനകളൊക്കെ മാറി നമുക്ക് ഈസി ആയിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെ നിന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേഗത്തിൽ നമ്മുടെ കാലുകൾ എന്ത് ചെയ്തുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്തുകൊണ്ട് വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗിയറിലേക്ക് നോക്കാതെ നമ്മൾ ഗിയർ ഇടാൻ ശ്രമിക്കുക. നമ്മുടെ മിററുകളൊക്കെ കറക്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടോ, കാരണം സീറ്റ് ആക്കിയതിനു ശേഷം നമ്മുടെ മിററുകളും ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തുള്ളൂ, റോഡിലൂടെ പോകുന്ന സമയത്ത് ഇപ്പൊ പേടികൾ മാറത്തുള്ളൂ. കാരണം നമ്മൾ ഈ റോഡിൽ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഓണടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ശ്രദ്ധ ഈ മിററിലോട്ട് നോക്കുമ്പോൾ, അന്നേരം ഈ മിററിലോട്ട് നോക്കുമ്പോൾ വണ്ടി അടുത്ത് കിടക്കുന്നതായിട്ട് തോന്നും. കാരണം ഈ ലെൻസുകൾ കണ്ടും അടുത്ത ലെൻസുകളാണ്. കാരണം കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഈ മിററുകൾ മൂന്നെണ്ണം എന്താ അടുത്ത് തന്നെ ഉള്ളതാണ്. കാരണം നമ്മളെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ഒരുപാട് ദൂരമായിട്ട് തോന്നും, ബാക്കിലെ സീറ്റ്. പക്ഷെ നമ്മൾ മിററിലൂടെ നോക്കുമ്പോൾ അടുത്തിരിക്കുന്നതായിട്ട് തോന്നും. കാരണം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ ലെൻസുകളൊക്കെ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന കാരണം നമ്മുടെ വണ്ടി സുരക്ഷിതമായിട്ട് ഒരു പാർക്ക് ചെയ്ത സമയത്തും നമുക്ക് സുരക്ഷിതമായിട്ട് നിർത്താനും നമ്മുടെ റിവേഴ്സ് എടുക്കുന്ന സമയത്തും നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ബാക്കി ചെന്ന് തട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ലെൻസുകളും അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, നമ്മൾ പേടിച്ച് ഈ ഒരു ഓണടിയുടെ കേട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തായി നമ്മളെ ഇപ്പൊ ഇടിക്കും. ആ പേടി കാരണം എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ പലരും എന്ത് ചെയ്യത്തില്ല, ഫ്രണ്ടിലോട്ടുള്ള ശ്രദ്ധയെല്ലാം അങ്ങ് മാറുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കൊണ്ട് അതേ പോയി തട്ടും, പേടികൾ കൂടിക്കൂടി വരും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഉരുണ്ടോട്ടിരിക്കുന്ന സമയത്ത്, വണ്ടി നമ്മൾ മുന്നോട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്തിരുന്നത്, നമ്മൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മിററിലോട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമുക്ക് പോകണമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലോ അതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലും നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. അല്ലാതെ നമ്മൾ എപ്പോഴും നമ്മൾ മുന്നോട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെ മിററിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് പേടിയുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്, തിരക്കായ റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആദ്യമേ നമുക്കൊരു ബാലൻസ് കിട്ടണം. നമുക്ക് റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ പേടി മാറണമെങ്കിലും തിരക്കില്ലാത്ത ഇതുപോലുള്ള റോഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാഹനം നമ്മുടെ കയ്യിൽ തന്നെ കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ബാലൻസ് വന്നാൽ ഒരു വാഹനം നമുക്ക് തിരക്കുള്ളിടത്തും, കാരണം നമുക്ക് എപ്പോഴും തിരക്കില്ലാത്തടത്തല്ല വണ്ടി ഓടിക്കേണ്ടത്, തിരക്കുള്ളിടത്ത് തന്നെ എന്ത് ചെയ്യുന്നത് വണ്ടി ഓടിക്കണം. കാരണം നമുക്ക് എപ്പോഴും റോഡായതുകൊണ്ട് ഏത് സമയത്തും വണ്ടികളൊക്കെ വരാം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളിടത്ത് നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ വണ്ടി കൈ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇതുപോലുള്ള വലിയ തിരക്കില്ലാത്തടത്ത്, അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വലിയ വളവുകളൊക്കെ ഇല്ലാത്തടത്ത് വേണം എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ആദ്യമേ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.